തിരുവനന്തപുരത്ത് നടക്കുന്ന 5-ാം പഠന കോൺഗ്രസിന് മുന്നോടിയായി കോട്ടയത്ത് നടക്കുന്ന ആരോഗ്യ സെമിനാറിന് ഇന്ന് സമാപനം. 2 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിൽ 200-ൽ പരം ഡോക്ടർമാരും 100-ൽ പരം ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമാണ് പങ്കെടുത്തത്. 2025-ൽ തിരുവനന്തപുരത്ത് നടക്കുന്ന 5-ാം പഠന കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയം CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞ നിപ്പയുടെ കാര്യമാണെങ്കിലും 5-ാമത്തേതാണ് നിപ്പ കേസ്. 2018-ൽ നമുക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടായി. 2019-ൽ സിംഗിൾ കേസ് ഉണ്ടായി എറണാകുളത്ത്. 2021-ൽ വീണ്ടും കോഴിക്കോട് ഒരു സിംഗിൾ കേസ് ഉണ്ടായി. 2023-ൽ വീണ്ടും ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമുക്ക് നമ്മൾ എവിടേക്ക് മുന്നേറി എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതാണ്. 70-ന് മുകളിൽ മരണനിരക്കുണ്ടായ നിപ്പയെ 33% മരണനിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണ്. മന്ത്രി VN വാസവൻ ചടങ്ങിൽ അധ്യക്ഷനായി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ച ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല, നീതി ആയോഗിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കേരളമാണ് എന്ന് തന്നെയാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം. അത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ ആ രംഗത്ത് സംഭാവന നൽകുകയാണ്. ആ സംഭാവന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെയോ ഏതെങ്കിലും ഒരു നഴ്സിൻ്റെയോ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയോ സബ് സ്റ്റാഫിൻ്റെയോ മാനേജ്മെൻറ്റെയോ മാത്രം വൈദഗ്ധ്യമല്ല, മറിച്ചൊരു കൂട്ടായ്മയാണ്. മുൻമന്ത്രി തോമസ് ഐസക് വിഷയാവതരണം നടത്തി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിൽ 200-ൽ പരം ഡോക്ടർമാരും 100-ൽ പരം ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമാണ് പങ്കെടുക്കുന്നത്. ഡോക്ടർ B. ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ വിവിധ സെക്ഷനുകളിലായി നടക്കുന്ന ചർച്ചാ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഉദ്ഘാടന സമ്മേളനത്തിൽ CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, സുരേഷ് കുറുപ്പ് XML എന്നിവർ പങ്കെടുത്തു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.